ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ബനാന ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തു വച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പാൽ, നമ്മുടെ നോർമൽ മിൽക്ക്, അത് ഒഴിച്ചു കൊടുക്കാം. രണ്ട് മുട്ടയാണ്, അത് ചേർത്ത് കൊടുക്കാം. പട്ടയുടെ പൊടി, സിന്നമൺ പൗഡർ ഒരു പിഞ്ച് മതി. ഒന്ന് ടേസ്റ്റ് ഒന്നിതായിട്ട് വരാനായിട്ട്. പിന്നെ വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര അവോയ്ഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച അതിലേക്ക് ബ്രെഡിൻ്റെ സ്ലൈസ് പതുക്കെ ഒന്ന് ഡിപ്പ് ചെയ്യാം. നമുക്കിനിത് തിരിച്ചിടാം. ഒരു മൂന്നാല് മിനിറ്റ് അങ്ങോട്ടും ഇടിച്ച് മറിച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഒരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കത് എടുക്കാം. ഞാൻ ബനാന ഫ്രഞ്ച് ടോസ്റ്റ് എന്നല്ലേ പറഞ്ഞേ, അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് റോബസ്റ്റ പഴമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് കുറച്ച് ബട്ടർ തന്നെ ഇട്ട് കൊടുക്കുന്നു. രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര എന്താണ് ചേർത്ത് കൊടുക്കും, കുഴപ്പമില്ല. രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പഴമൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്, നല്ല കാരമലൈസ് ആയിട്ടുണ്ട്. ഇത് മതി. ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബനാന കാരമലൈസ് ചെയ്ത് അത് കൊടുക്കാം. പഴമൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് വെച്ചോളൂ കേട്ടോ. ബ്രെഡ് വെച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഈ കാരമലൈസ് ചെയ്ത് അതിൽ കുറച്ച് ഒഴിക്കാം. പിന്നെ ഞാൻ ഒഴിക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് നമുക്ക് ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കാം, ഇഷ്ടം അനുസരിച്ച്. നമ്മുടെ ഫ്രഞ്ച് ബനാന ടോസ്റ്റ്.